കോഴിക്കോട് പുതുപ്പാടി കൊട്ടാരക്കോത്ത് ആരംഭിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ട്രയൽ റൺ തടയാൻ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കനത്ത പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ട്. പോലീസ് സംരക്ഷണയിൽ പ്ലാന്റിന്റെ ടെസ്റ്റ് റൺ നടത്താൻ നീക്കം ആരംഭിച്ചതോടെയാണ് നാട്ടുകാർ സമരം ശക്തമാക്കിയത്. രാഹുൽ കെ വി തുടരുന്നു. രാഹുൽ, ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ സംഘടിച്ചാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെ പ്രതിഷേധം ഇവിടെ തുടരുന്നുണ്ടോ? പോലീസും സ്ഥലത്തുണ്ടോ? എന്താണ് നാട്ടുകാരുടെ എതിർപ്പിനുള്ള കാരണങ്ങൾ? ശുഹാസം, നിലവിൽ 20 വരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി 12:30 റോഡ് ഉപരോധം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സമരപ്പന്തലിൽ ആൾക്കാർ തുടരുകയാണ്. തഹസിൽദാർ അതുപോലെ താമരശ്ശേരി DYSP ഒക്കെ എത്തി പ്രതിഷേധിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തി. ഇതിനൊടുവിലാണ് റോഡ് ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത്. കൊട്ടാരക്കോത്ത് ഞാറ്റുപറമ്പിൽ പ്രദേശത്താണ് ഭാരത് ഓർഗാനിക് ആൻഡ് ഫെർട്ടിലൈസർ എന്ന പേരിൽ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2 വർഷത്തോളമായി പ്ലാന്റിനെതിരെ നാട്ടുകാർ സമരത്തിലായിരുന്നു. പക്ഷെ ഈ നിർമ്മാണം പൂർത്തിയാക്കി ട്രയൽ റൺ നടത്താനുള്ള നീക്കം കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞിരുന്നു. കേസ് ഹൈക്കോടതിയിലെത്തി. പോലീസ് സംരക്ഷണയിൽ ട്രയൽ റൺ നടത്തുന്നതിന് ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സന്നാഹത്തോടുകൂടി ഇത്തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം കാരണം ഇന്നും ട്രയൽ റൺ നടത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ജനങ്ങൾ എടുത്തു ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ, ഇത് ഇവിടെയുള്ള ജലസ്രോതസ്സ മലിനമാക്കും, ജന ജീവിതം ദുസ്സഹമാക്കും എന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്ലാന്റ് ഇവിടെ വേണ്ട എന്ന നിലപാടിൽ നാട്ടുകാർ എത്തി നിൽക്കുന്നത്. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന റബ്ബർ ഫാക്ടറി ഉദാഹരണമായി ഇവർ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് മാലിന്യം ജലസ്രോതസ്സിലേക്ക് ഒഴുക്കുന്നത് പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കി തുടങ്ങിയ. ജനങ്ങളുടെ പ്രതിഷേധം എവിടെ വരെ പോകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. രാഹുൽ കെ വി ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.